ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സർവസമ്പൽ സമൃദ്ധിയുടെയും സർവ ഐശ്വര്യത്തിൻ്റെയും ദേവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. മനമുരുകി വിളിക്കുന്ന ഭക്തരെ ഒരിക്കലും കൈവിടാതെ സർവ സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുന്ന ദേവൻ കൂടിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. മനസ്സർപ്പിച്ച് ഭഗവാനെ വിളിക്കുമെങ്കിൽ ഏത് ആപദ്ഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏതെങ്കിലും ഒരു രൂപത്തിൽ ഭഗവാന്റെ പ്രസൻസ് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഏതെങ്കിലും ഒരു രൂപത്തിൽ ഭഗവാൻ ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമ്മെ രക്ഷിച്ചിരിക്കും. ഇതിനോടകം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട് അവിശ്വസനീയമായ പല ജീവിതാനുഭവങ്ങളും ശ്രീകൃഷ്ണ ഭക്തരായ അനേകം ആൾക്കാർക്ക് അനുഭവേദ്യമായിട്ടുണ്ടാകും. അത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുകയാണ് എങ്കിൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കുവാനും ഭഗവാനോടുള്ള ഒരു ഭക്തി, പ്രേമം ഇതൊക്കെ നിലനിർത്തുവാനും അതൊക്കെ വർദ്ധിക്കുന്നതിനും അത് കാരണമായി തീരുമെന്നതാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് എങ്ങനെ ഭഗവാനോടുള്ള ആ ഒരു ഭക്തി മൂത്ത്, അല്ലെങ്കിൽ ആ ഒരു പ്രണയം മൂത്ത്, നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ പലപ്പോഴും ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ വാങ്ങി സൂക്ഷിക്കാറുണ്ട്. ശ്രീകൃഷ്ണ വിഗ്രഹം മാത്രമല്ല, ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രവും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് വയ്ക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ വാങ്ങി സൂക്ഷിക്കാറുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ നമ്മൾ വാങ്ങി സൂക്ഷിക്കുന്ന വിഗ്രഹങ്ങൾ, അതുമല്ലെങ്കിൽ ചിത്രങ്ങൾ, ജന്മാഷ്ടമി, വിഷു തുടങ്ങിയ ദിവസങ്ങളിൽ നടത്തുന്ന വിശേഷാൽ പൂജകളിൽ നമ്മുടെ ഗൃഹത്തിൽ ഇവ നമ്മൾ ഉപയോഗിക്കാറുമുണ്ട്. ചിലര് നിത്യപൂജയ്ക്ക് വേണ്ടിയിട്ടും ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ ചിത്രമോ വിഗ്രഹമോ ഗൃഹത്തിൽ വാങ്ങി പൂജാമുറിയിലും സ്ഥാപിച്ചിട്ടുണ്ടാകും. അപ്പോൾ വാസ്തു അനുസരിച്ച് ഈ കൃഷ്ണ വിഗ്രഹങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നതിന് ചില സ്ഥാനങ്ങളുണ്ട്. ചില സ്ഥാനങ്ങളിൽ അത് വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ അത് വെക്കാൻ പാടില്ല. എന്നാൽ മറ്റു ചില സ്ഥാനങ്ങളിൽ വെക്കുന്നതിലൂടെ സർവ ഐശ്വര്യവും സമ്പത്തും സൽഗതിയും നമുക്ക് കൂടുതലായി വർദ്ധിക്കും. പത്രത്തിലൊക്കെ വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ആ വിശ്വാസത്തെയാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. അതായത് വാസ്തു അനുസരിച്ച് ഈ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം നമ്മൾ പൂർണ്ണ ഫലസിദ്ധി നേടുന്നതിന് ഏതൊരു ദിക്കിൽ ഏതൊരു ദിശയിൽ എങ്ങോട്ട് ദർശനമാക്കി സ്ഥാപിക്കണം, അതേക്കുറിച്ച് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ആദ്യമായി നമ്മുടെ ഗൃഹത്തിന്റെ ഏതൊരു ഭാഗത്താണ് ശ്രീകൃഷ്ണ സ്വാമിയുടെ വിഗ്രഹം അലങ്കാരത്തിനായി വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്ഥാപിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അത് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു വടക്ക് കിഴക്ക് കോണിലാണ്. ഇതിനെയാണ് നമ്മൾ ഈശാന കോൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈശാന കോണിൽ നമ്മുടെ ഗൃഹത്തിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഈ കൃഷ്ണ വിഗ്രഹം വാങ്ങി സൂക്ഷിക്കുന്നത് സർവൈശ്വര്യദായകമാണ്. ശ്രീകൃഷ്ണ വാസത്തോടൊപ്പം ആ ഒരു ലക്ഷ്മി ദേവിയുടെ നിരന്തര വാസവും ഇങ്ങനെ ഈശാന മൂലയിൽ ഈ ഒരു ശ്രീകൃഷ്ണ സ്വാമിയുടെ വിഗ്രഹം വാങ്ങി സൂക്ഷിക്കുന്നതിൽ നിന്ന് നമുക്കുണ്ടാകും. ഈ ഒരു വടക്ക് കിഴക്കേ മൂല, അല്ലെങ്കിൽ ഈശാന മൂല എന്ന് പറയുന്നത് ഒരു ഗൃഹത്തിലേക്ക് ആ ഒരു ഊർജത്തിന്റെ ഒഴുക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ ഊർജം കടന്നു വരുന്ന ആ ഒരു ദിശയാണ്. ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന സൂര്യപ്രകാശം, അതുപോലെ തന്നെ ഊർജം, ഇതെല്ലാം ഈ ഒരു കൃഷ്ണ വിഗ്രഹം സ്വീകരിക്കുകയും അത് പതിന്മടങ്ങ് ശക്തിയിൽ നൂറിരട്ടിയായി വർദ്ധിപ്പിച്ച് നമ്മുടെ ഗൃഹത്തിൽ ആകമാനം വ്യാപിക്കുന്നതിന് ഈ ഒരു വിഗ്രഹം സഹായിക്കുമെന്നതാണ്. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൃഷ്ണ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുമ്പോൾ കിഴക്ക് ദർശനം, അതുപോലെ തന്നെ പടിഞ്ഞാറ് ദർശനം, ഈ രണ്ട് ദർശനങ്ങളിൽ വിഗ്രഹം സ്ഥാപിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. വടക്കും ദർശനമായിട്ട് വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ തെക്ക് ദർശനം ഒരു കാരണവശാലും പാടില്ല എന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടുന്ന ഒന്നാണ് തെക്ക് ദർശനം. ഇനി എന്തുകൊണ്ട് ശ്രീകൃഷ്ണ സ്വാമിയുടെ ആ ഒരു വിഗ്രഹം തെക്ക് ദർശനമായി വെക്കുവാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റ് ദർശനമായിട്ട്, ഉദാഹരണമായിട്ട് കിഴക്കോ പടിഞ്ഞാറോ ദർശനമായിട്ടിരിക്കുന്ന ഒരു ശ്രീകൃഷ്ണ സ്വാമിയുടെ വിഗ്രഹത്തിൽ നിന്ന് സ്ഫുരിക്കുന്ന അത്രയും ഊർജം, അല്ലെങ്കിൽ അത്രയും ഐശ്വര്യം നമുക്ക് ഈ ഒരു തെക്ക് ദർശനമായിരിക്കുന്ന ശ്രീകൃഷ്ണ സ്വാമിയുടെ ചിത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ വിഗ്രഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല എന്നതാണ്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഈശാന മൂലയിൽ ആ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രങ്ങൾ സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഒരിക്കലും ഒരു ബാത്റൂമിന്റെയോ ടോയ്ലറ്റിന്റെയോ ഭിത്തിയിലായിരിക്കരുത് നമ്മൾ ആ ഒരു ചിത്രം തൂക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഭിത്തിയുടെ മറുവശത്തോട് ചേർത്തായിരിക്കരുത് ഭഗവാന്റെ വിഗ്രഹം സ്ഥാപിക്കുന്നത്. അതുപോലെ ദമ്പതികൾ ശയിക്കുന്ന ആ ഒരു ശയനമുറിയുടെ വശത്തായിട്ടും ഈ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ നമ്മൾ സ്ഥാപിക്കുവാൻ പാടില്ല. ഇനി ഇങ്ങനെ നമ്മൾ ആ ഒരു ഭഗവാന്റെ വിഗ്രഹം നമ്മുടെ ഗൃഹത്തിൽ വാങ്ങി സൂക്ഷിക്കുമ്പോൾ ഒരു കാരണവശാലും വിഗ്രഹങ്ങൾ നമ്മൾ നിലത്ത് വെക്കരുത്. ഒരു പീഠമോ മേശയോ സ്ഥാപിച്ചതിന് ശേഷം അതിനു മുകളിൽ മാത്രം ആ ഒരു ഭഗവാന്റെ വിഗ്രഹം നമ്മൾ സ്ഥാപിക്കണം. വെറും നിലത്ത് ഭഗവാന്റെ വിഗ്രഹം സ്ഥാപിക്കരുത് എന്ന് പറഞ്ഞല്ലോ.
അതുപോലെ അത്യധികം ഉയരത്തിലും ഈ ഒരു വിഗ്രഹം സ്ഥാപിക്കുവാൻ പാടില്ല. ആ ഒരു വിഗ്രഹം ഏകദേശം ഒരു 5 ഉയരത്തിൽ വരുന്ന രീതിയിൽ ഒരു പീഠം ഒരുക്കി നമുക്ക് ആ ഒരു വിഗ്രഹം സ്ഥാപിക്കാവുന്നതാണ്. അതായത് നമ്മൾ ഭഗവാനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെയും ഭഗവാന്റെയും മുഖം ഏകദേശം ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വേണം ആ ഒരു ഉയരം നമ്മൾ ക്രമീകരിക്കുവാൻ. ഇനി നമ്മുടെ ഗൃഹത്തിലെ പൂജാമുറിയിലേക്ക് വരികയാണ് എങ്കിൽ മുകളിൽ പറഞ്ഞതുപോലെ കിഴക്ക് ദർശനമായിട്ടോ പടിഞ്ഞാറ് ദർശനമായിട്ടോ നമുക്ക് ഭഗവാന്റെ വിഗ്രഹം പൂജാമുറിയിൽ സ്ഥാപിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ചിലരുടെ ആ ഒരു പൂജാമുറിയുടെ ദർശനം എന്ന് പറയുന്നത് വടക്ക് ദർശനമായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് വടക്ക് ദർശനമായിട്ടും ഭഗവാന്റെ വിഗ്രഹം സ്ഥാപിക്കാവുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തെക്ക് ദർശനമായിട്ട് പൂജാമുറിയിലും നമ്മുടെ ശ്രീകൃഷ്ണ സ്വാമിയുടെ വിഗ്രഹം വെക്കുവാൻ പാടില്ല. വിഗ്രഹമല്ല, ചിത്രമായിരുന്നാലും വെക്കുവാൻ പാടില്ല. ഇനി ഈ വിധത്തിൽ നമ്മുടെ പൂജാമുറിയിൽ ഭഗവാന്റെ വിഗ്രഹമോ ചിത്രമോ സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ ഭഗവാന് പ്രിയങ്കരമായിട്ടുള്ള ഓടക്കുഴല്, മയിൽപ്പേലി, മഞ്ചാടി, കുന്നിക്കുരു ഇതെല്ലാം ഭഗവാന് വശത്തായിട്ട് സ്ഥാപിക്കുന്നത് ഏറെ ഐശ്വര്യദായകമാണ്. അപ്പോൾ ഓടക്കുഴൽ കയ്യിലേന്തിയ ആ ഒരു ശ്രീകൃഷ്ണ സ്വാമിയുടെ വിഗ്രഹമാണ് അല്ലെങ്കിൽ ചിത്രമാണ് നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ ആരാധിക്കുന്നത് എങ്കിൽ നമ്മുടെ ഗൃഹത്തിലെ ശാന്തിയും സമാധാനവും വർദ്ധിക്കുന്നതാണ്. ഇനി ആ ഒരു മയിൽപ്പീലിയാണ് നമ്മുടെ ഗൃഹത്തിൽ ഭഗവാനോട് ചേർത്ത് നമ്മൾ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ശുക്രദേവന്റെ അനുഗ്രഹം കൂടുന്നതാണ്, എല്ലാ സുഖലോലുപതയും നമുക്ക് സിദ്ധിക്കുന്നതാണ്, മഹാലക്ഷ്മിയുടെ അരുളും കടാക്ഷവും നമുക്ക് സിദ്ധിക്കുന്നതാണ്. ഇനിയിപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും, പുല്ലാങ്കുഴൽ ഏന്തി നിൽക്കുന്ന കൃഷ്ണന്റെ വിഗ്രഹം നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കാമോ എന്ന്. തീർച്ചയായിട്ടും ആ ഒരു പുല്ലാങ്കുഴലും ഏന്തി നിൽക്കുന്ന ഭഗവാന്റെ വിഗ്രഹമാണ് പൂർണ്ണമായിട്ടുള്ളത്. അങ്ങനെയുള്ള ചിത്രമോ വിഗ്രഹമോ സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം. ഇനിയിപ്പോൾ ചിലർ പറയാറുണ്ട് ഇങ്ങനെ പുല്ലാങ്കുഴലും ഏന്തി നിൽക്കുന്ന കണ്ണന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം നമ്മൾ സ്ഥാപിക്കുവാൻ പാടില്ല, നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു ധനമെല്ലാം ഭഗവാൻ ഇങ്ങനെ ഊതിക്കളയും. അപ്പൊ ഈ വിധത്തിലൊക്കെ പലരും പറഞ്ഞ് ഭയപ്പെടുത്താറുണ്ട് നമ്മളെ. അത് മാത്രമല്ല കേട്ടോ, ഉഗ്രമൂർത്തികളായിട്ടുള്ള ഭദ്രകാളി അതുപോലെ തന്നെ നരസിംഹസ്വാമി ഇവരുടെ ഒന്നും ചിത്രങ്ങൾ വയ്ക്കാൻ പാടില്ല. ഇനി ഒരു രഹസ്യം പറയാമല്ലോ, നമ്മുടെ ഗൃഹത്തിൽ ഹൈന്ദവ ദേവതകളുടെ ഒരു ചിത്രവും വയ്ക്കുവാൻ പാടില്ല എന്ന് എങ്ങനെ പറയും എന്ന് കരുതിയിട്ടാണ് ഇവരിങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറയുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അത്തരം അഭിപ്രായങ്ങളെയൊക്കെ നമ്മൾ തട്ടിക്കളയാം. മറിച്ച് ആ ഒരു പുല്ലാങ്കുഴലേറി നിൽക്കുന്ന ഭഗവാന്റെ വിഗ്രഹം നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുകയാണ് എങ്കിൽ സർവവിധ ഐശ്വര്യവും മംഗളവും ശാന്തിയും സമാധാനവും നമ്മുടെ ഗൃഹത്തിൽ നാൾക്കുനാൾ വർദ്ധിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ കൊച്ചു കുട്ടികൾ ഉണ്ട് എങ്കിൽ ആ ഒരു ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹമോ ചിത്രമോ നമ്മുടെ പൂജാമുറിയിൽ നിർബന്ധമായും സൂക്ഷിക്കണം എന്നുള്ളതാണ്. അത് കുട്ടികളുടെ ബാലാരിഷ്ടതകൾ നീങ്ങുന്നതിനും കുട്ടികൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നതിനും കുട്ടികൾക്ക് ബുദ്ധിവികാസം ഉണ്ടാകുന്നതിനും അവരുടെ ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതിയും ഉണ്ടാകുന്നതിനും പഠന മികവുണ്ടാകുന്നതിനും സംസാര ചാതുര്യം ഉണ്ടാകുന്നതിനും ഒക്കെ അവരെ സഹായിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആ ഒരു ഗോപാലകൃഷ്ണന്റെ ചിത്രമാണെങ്കിൽ അതായത് പശുവുമായി നിൽക്കുന്ന ഭഗവാന്റെ ചിത്രമാണ് അല്ലെങ്കിൽ വിഗ്രഹമാണ് നമ്മുടെ ഗൃഹത്തിലുള്ളത് എങ്കിൽ അതിനും ഫലമുണ്ട്. നമ്മുടെ ഗൃഹത്തിൽ എപ്പോഴും ഒരു നിറവുണ്ടായിരിക്കും എന്നുള്ളതാണ്. ദാരിദ്ര്യം നമ്മുടെ ഗൃഹത്തെ ബാധിക്കുകയില്ല. മാത്രമല്ല നമ്മുടെ ഗൃഹത്തിലുള്ള അംഗങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യപ്പെടുന്നതിനും അവർ തമ്മിൽ സ്നേഹം വർദ്ധിക്കുന്നതിനും ഒക്കെ തന്നെ ഇങ്ങനെ അവർ ഗോപാലകൃഷ്ണന്റെ വിഗ്രഹം സ്ഥാപിക്കുന്നതിലൂടെ ഭഗവാനിൽ നിന്ന് ഈ വിധം ഐശ്വര്യം നമുക്ക് വന്നു ചേരുന്നതാണ്. മാത്രമല്ല സാമ്പത്തികമായിട്ട് ഒരു മേൽക്കൈ, ഒരു പുരോഗതി, ഒരു അഭിവൃദ്ധി ഇതിലൂടെ നമുക്ക് കൈവരുകയും ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾ വെച്ച് ആരാധന നടത്തുമ്പോൾ വിശേഷ ദിവസങ്ങളിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏകാദശി, വ്യാഴാഴ്ച, അഷ്ടമി തിഥി, അതുപോലെ തന്നെ രോഹിണി വരുന്ന ദിവസങ്ങൾ, ഈ നാളുകളിൽ നൈവേദ്യം നമുക്ക് ഉണ്ടാക്കി സമർപ്പിക്കാം. പ്രത്യേകിച്ച് പാൽപായസം, കണ്ണൻ എന്ന് പറയുന്നത് പായസപ്രിയനാണ്, പാൽപായസപ്രിയനാണ്. അതിനോടൊപ്പം തന്നെ ഭഗവാന് പ്രീതികരമായിട്ടുള്ള ചെത്തി, മന്ദാരം, തുളസി, പിച്ചകം, അതുപോലെ തന്നെ താമരപ്പൂവ് ഇതൊക്കെ ഭഗവാന് ഈ പറഞ്ഞ വിശേഷ ദിവസങ്ങളിൽ മാല കെട്ടി സമർപ്പിക്കുകയോ ഒരു കീർ വാഴയിലയിൽ നമ്മൾ ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്നതൊക്കെ തന്നെ ഐശ്വര്യദായകമാണ്. നമ്മുടെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഭഗവാന് മുന്നിൽ അത് സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എന്തായിരുന്നാലും അത് ഫലിക്കും. ഇനി ഈ കുട്ടിക്കാലം മുതൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒന്നാണ് തൂണിലും തുരുമ്പിലും എല്ലാം ഭഗവാൻ വസിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഏതൊരു വസ്തുവിൽ പണി കഴിപ്പിച്ചിട്ടുള്ള കൃഷ്ണ വിഗ്രഹവും നമുക്ക് ആരാധനയുടെ ഭാഗമാക്കാം. എന്നിരിക്കലും ആ ഒരു പ്ലാസ്റ്റിക് കൊണ്ടുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ ഒഴിവാക്കി മറ്റ് മെറ്റലുകൾ കൊണ്ടോ വസ്തുക്കൾ കൊണ്ടോ ശില കൊണ്ടോ ഒക്കെ തീർത്തിട്ടുള്ള ആ ഒരു വിഗ്രഹങ്ങൾ ആരാധനയുടെ ഭാഗമാക്കുകയാണെങ്കിൽ അത് അത്യുത്തമവും ഐശ്വര്യപ്രദവുമാണ്. നമ്മുടെ ഗൃഹത്തിലേക്ക് പുതുതായിട്ട് ഒരു ശ്രീകൃഷ്ണ സ്വാമിയുടെ വിഗ്രഹം വാങ്ങി വന്നു കഴിഞ്ഞാൽ ശുദ്ധജലം ഉപയോഗിച്ച് അത് കഴുകി, ഒപ്പം പനിനീർ ഉപയോഗിച്ച് കഴുകി ശുദ്ധത ഉറപ്പുവരുത്തിയതിന് ശേഷമേ അത് നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കാവൂ.
കാരണം ഒരുപാട് പേര് അതിനെ തൊട്ട് തീണ്ടിയിട്ടുണ്ടാകും. ഒരുപാട് പേരിൽ നിന്ന് പല രീതിയിൽ അതിന് അശുദ്ധി ബാധിച്ചിട്ടുണ്ടാകും. ആ അശുദ്ധി നീക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഗ്രഹത്തിൽ അതിനെ സ്ഥാപിക്കുവാൻ പാടുള്ളൂ. പലരും ഇങ്ങനെ വിഗ്രഹം വാങ്ങി വരുന്നു, അതുപോലെ എടുത്ത് നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കുന്നു. ഒരുപാട് അശുദ്ധിയൊക്കെ ഉള്ള ആളുകൾ അതിനെ തൊട്ട് സ്പർശിച്ചിട്ടുണ്ടാകും. അപ്പം ആ അശുദ്ധിയൊക്കെ മാറ്റിയതിന് ശേഷം വയ്ക്കുമ്പോഴാണ് ആ വിഗ്രഹത്തിൽ നിന്നുള്ള പരിപൂർണമായ ശക്തി അല്ലെങ്കിൽ അനുഗ്രഹം നമുക്ക് കൂടുതലായിട്ട് സിദ്ധിക്കുന്നത്. അപ്പം ഇങ്ങനെ കഴുകി ശുദ്ധമാക്കിയ ശേഷം ചന്ദനം, അതിപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ചന്ദനമല്ല, നമ്മുടെ ഗൃഹത്തിലുള്ള ആ ഒരു ചന്ദനം ചാലിച്ച് ഭഗവാന് തിലകമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗൃഹത്തിൽ ഒരു ശുഭ സമയം നോക്കി ആ ഭഗവാന്റെ വിഗ്രഹം നമുക്ക് സ്ഥാപിക്കാവുന്നതാണ്. അപ്പം ഇപ്രകാരം ഒന്ന് ചെയ്തു നോക്കും, നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ശാന്തിയും സമാധാനവും വിളയാടുന്നത് നമുക്ക് തന്നെ അറിയുവാൻ സാധിക്കും. കുടുംബത്തിൽ പുരോഗതിയും സദാ സാമ്പത്തിക അഭിവൃദ്ധിയും വർദ്ധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു ഭഗവാനെ നമ്മുടെ ആരാധനയുടെ ഭാഗമാക്കുകയും നമ്മുടെ ഗൃഹത്തിൽ വാങ്ങി സ്ഥാപിക്കുകയും ചെയ്യുന്നതിലൂടെ പല വേളകളിലും ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം നമുക്ക് പലപ്പോഴും തിരിച്ചറിയുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഇത്തരത്തിൽ ശ്രീകൃഷ്ണസ്വാമിയുടെ വിഗ്രഹം ഉണ്ടോ? ഭഗവാനുമായി ബന്ധപ്പെട്ട് അവിസ്മരണീയമായ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.